സെറ്റർ ഇഞ്ചക്ഷൻ്റെ എക്സാമ്പിൾ ചെയ്തപ്പോൾ നമ്മളിവിടെ ഇഞ്ചക്ട് ചെയ്ത വാല്യൂസ് റോഡ് ജോൺസണെന്നും റോഡ് ജോൺസൻ്റെ അക്കൗണ്ട് നമ്പറും ആണ്. ഈ സ്ഥലത്ത് വേറെ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിന് കിട്ടുന്ന ആ വാല്യൂസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ കോളേജിലെ ഒരു ക്ലബിൻ്റെ സെക്രട്ടറി ശ്രീജിത്ത് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കിവിടെ റോഡ് ജോൺസൻ്റെ സ്ഥലത്ത് ശ്രീജിത്തിന് പേര് കൊടുക്കുകയും ഇവിടെ ശ്രീജിത്തിൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുക്കുകയും ചെയ്യും ഈ വർഷം. ഇനി അടുത്ത വർഷം അതേ ക്ലബിൻ്റെ സെക്രട്ടറി വേറെ ആളായാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നിന്ന് ശ്രീജിത്തിൻ്റെ പേരെടുത്ത് മാറ്റി വേറൊരു സെക്രട്ടറി ആയിട്ട് സെലക്ട് ചെയ്ത ആളാരാണോ ആ ആളുടെ പേര് മെൻഷൻ ചെയ്യുകയും അതുപോലെ ഈ അക്കൗണ്ട് നമ്പർ മാറ്റി സെറ്റ് ചെയ്യുകയും ചെയ്താൽ പ്രോഗ്രാമിൻ്റെ കോഡ് അഫക്റ്റ് ചെയ്യാത്തത് തന്നെ നമുക്ക് ഔട്ട്സൈഡ് നിന്നും ഡേറ്റ ചേഞ്ച് വരുത്തിക്കൊണ്ട് ഇതിൻ്റെ ഇഞ്ചക്ഷൻ വഴി ഡേറ്റ ആവശ്യാനുസരണം സെറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഈ വർഷത്തെ സെക്രട്ടറിയുടെ നെയിമും അക്കൗണ്ട് നമ്പർ അല്ലായിരിക്കും അടുത്ത വർഷത്തെ സെക്രട്ടറിയുടെ നെയിമും അക്കൗണ്ട് നമ്പറും. അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ മെയിൻ കോർ പാർട്ടിൽ തന്നെ നമ്മൾ ചേഞ്ചസ് വരുത്തുന്നതാണ് സാധാരണ ഉള്ള രീതി. ഇവിടെ അങ്ങനെയല്ല, ഒരു ഡേറ്റാബേസിലോ കോഡിലോ ചേഞ്ച് വരുത്താതെ പകരം ഈ XML ഫയലിൽ വരുത്തുന്ന മാറ്റങ്ങൾ ഇഞ്ചക്ഷൻ വഴി പ്രോഗ്രാമിലേക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇതാണ് സെറ്റർ ഇഞ്ചക്ഷനും കൺസ്ട്രക്ടർ ഇഞ്ചക്ഷനും ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ. കൺസ്ട്രക്ടർ ഇഞ്ചക്ഷൻ്റെ സിമ്പിൾ എക്സാമ്പിളാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. സെറ്റർ ഇഞ്ചക്ഷൻ നമ്മൾ യൂസ് ചെയ്ത പ്രോഗ്രാമിൽ തന്നെ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയാണ് ഇപ്പോൾ കൺസ്ട്രക്ടർ ഇഞ്ചക്ഷൻ എന്താണെന്ന് പറയാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്കൗണ്ട് എന്ന് പറഞ്ഞ ക്ലാസ് യൂസ് ചെയ്തു. അതിനകത്ത് അക്കൗണ്ട് നമ്പർ, അക്കൗണ്ട് ഹോൾഡർ എന്ന് പറഞ്ഞ രണ്ട് ഡേറ്റ മെമ്പേഴ്സ് യൂസ് ചെയ്തു. ഇവിടെ രണ്ട് സെറ്റർ മെത്തേഡ്സിന് പകരം ഇവിടെ വന്നിരിക്കുന്നത് രണ്ട് കൺസ്ട്രക്ടേഴ്സാണ്. ഇവിടെ ഒരു കൺസ്ട്രക്ടർ, ഇവിടെ വേറൊരു കൺസ്ട്രക്ടർ. ആദ്യത്തെ കൺസ്ട്രക്ടറിൽ ഒരു പാരാമീറ്ററാണുള്ളത്, രണ്ടാമത്തെ കൺസ്ട്രക്ടറിൽ രണ്ട് പാരാമീറ്റർ സെറ്റ്. ഈ കൺസ്ട്രക്ടേഴ്സ് വഴിയാണ് സ്ട്രിംഗ് ഡേറ്റ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്, ഇഞ്ചക്ഷൻ നടത്താൻ പോകുന്നത്. ഇവിടെയും രണ്ട് ഗെറ്റർ മെത്തേഡ്സ് ഉണ്ട്. ഈ ഗെറ്റർ മെത്തേഡ്സിനുള്ള വാല്യൂസ് ഈ വിത്ത്ഡ്രോ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. സെയിം വിത്ത്ഡ്രോ മെത്തേഡ് തന്നെയാണ്. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ വേറൊരു ക്ലാസ് ഉണ്ട്. അതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്കൗണ്ട് ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ്സ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ വീണ്ടും സെറ്റർ മെത്തേഡ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നു. സെറ്റർ മെത്തേഡും കൺസ്ട്രക്ടർ ഒരുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ സെറ്റർ ഇഞ്ചക്ഷൻ, ഈ സ്ഥലത്ത് സെറ്റർ ഇഞ്ചക്ഷനാണ് നടക്കുന്നത്. ട്രാൻസാക്ട് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹലോ എന്ന് പറഞ്ഞ് ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യാം. നമ്മുടെ മെയിൻ മെത്തേഡ് വന്നിരിക്കുന്ന IMPL അക്കൗണ്ട് എന്ന് പറഞ്ഞ ക്ലാസ്സാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ചേഞ്ചസ് ഒന്നും തന്നെ ഇല്ല. ഫീൻ ഫാക്ടറി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഒബ്ജക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് അക്കൗണ്ടിൻ്റെ ഒരു ഒബ്ജക്റ്റ് A ക്രിയേറ്റ് ചെയ്തേക്കുന്നു. അക്കൗണ്ട് A ഈക്വൽ ടു SAC.getBeanACCOBJ. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ ടി ഈക്വൽ ടു SAC.setBeanTRA. ഈ ACCOBJയും ട്രാനെന്നും പറയുന്നത് കോൺഫിഗറേഷൻ ഫയലിൽ കൊടുത്തിരിക്കുന്ന ബീൻസിന് കൊടുത്തിരിക്കുന്ന ID ആണ്. അപ്പോൾ ബീൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു വ്യത്യാസം വരുന്നുണ്ട്. ആദ്യത്തെ ബീൻ അക്കൗണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ACC ഒബ്ജക്റ്റ് എന്ന ID ഉള്ള ബീനിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ പ്രോപ്പർട്ടി അല്ല സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന കൺസ്ട്രക്ടർ ARG, അവിടെ നമ്മൾ പ്രോപ്പർട്ടിക്കാണ് നെയിം സെറ്റ് ചെയ്തിരുന്നത്. ഇവിടെ കൺസ്ട്രക്ടർ -ARG എന്നുള്ള
ടാഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൺസ്ട്രക്ടർ എ ആർ ജി വാല്യൂ ഈക്വൽ ടു റോഡ് ജോൺസൺ എന്ന് കൊടുത്തു. കൺസ്ട്രക്ടർ എ ആർ ജി ടൈപ്പ് ഇൻഡ് വാല്യൂ ഈക്വൽ ടു അക്കൗണ്ട് നമ്പർ കൊടുത്തു. അപ്പോൾ ഒരു കൺസ്ട്രക്ടറിന് രണ്ട് ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ സ്ട്രിംഗ് ആർഗ്യുമെൻറ്റ് റോഡ് ജോൺസൺ എന്നും ഇൻറ്റിജർ ആർഗ്യുമെൻറ്റ് ഈ അക്കൗണ്ട് നമ്പർ യൂസ് ചെയ്തും ആണ് ഇൻജെക്ഷൻ നടക്കുന്നത്. സാധാരണഗതിയിൽ വെറുതെ വാല്യൂ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രിങ്ങായിട്ടാണ് ആർഗ്യുമെൻറ്റ്സിൻ്റെ വാല്യൂസ് പോകുന്നത്. ഇൻറ്റിജർ ആണ് എന്ന് എടുത്തു പറയാനും കൺസ്ട്രക്ടർ മാച്ച് ചെയ്ത് നോക്കാനുമാണ് ടൈപ്പ് ഇൻ്റ് എന്ന് കൊടുത്തിരിക്കുന്നത്. അടുത്ത ബിൻ നേരത്തെ ഇത്ര പ്രോഗ്രാമിലുള്ളതുപോലെ തന്നെയാണ്. അവിടെ സെറ്റർ ഇഞ്ചക്ഷനാണ് നടക്കുന്നത്. അത് കാരണം ഇവിടെ പ്രോപ്പർട്ടി നെയിം ഈക്വൽ ടു എന്നാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ കൺസ്ട്രക്ടർ എ ആർ ജി എന്നുള്ള ടാഗ് യൂസ് ചെയ്തിരിക്കുന്നു. സെറ്റർ ഇഞ്ചക്ഷൻ യൂസ് ചെയ്തിരിക്കുന്നു പ്രോപ്പർട്ടി എന്നുള്ളത്. അത് കമ്പാരിസൺ അറിയാനാണ് ഈ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ക്ലാസ്സിൽ സെറ്റർ ഇഞ്ചക്ഷൻ തന്നെ ചെയ്തത്. അങ്ങനെ നമുക്ക് വിഡ്രോ മെത്തേഡും ട്രാൻസാക്ഷൻ മെത്തേഡും യൂസ് ചെയ്ത് ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ എന്ന് നോക്കണം. നേരത്തെ അയച്ചു തന്നെ നോട്ട്സിനകത്ത് കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് കുറച്ച് എഡിറ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഈ എഡിറ്റ് ചെയ്ത നോട്ട്സ് ഞാൻ ഒന്നുകൂടെ അയച്ചു തരും. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലായോ ഡൗട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഗ്രൂപ്പിൽ എന്നെ അറിയിക്കുക. അടുത്ത് നമുക്ക് ഒരു കോൺഫറൻസ് കോൾ വിളിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർക്കാവുന്നതാണ്.